രുചിയും ഗുണവും ഒത്തിണങ്ങിയ അവിയൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പലതരം പച്ചക്കറികളാണ് അതിൽ. ക്ഷാരഗുണപ്രധാനിയായതിനാൽ കൂടുതൽ കഴിച്ചാലും ദഹന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പ്രത്യേക കഷ്ണങ്ങൾ എന്ന നിർബന്ധമുള്ളത് സദ്യ അവിയലിനാണ്. അതും ആപേക്ഷികമാണ്. ചേന, വെള്ളരിക്കയോ കുമ്പളങ്ങയോ പോലെയുള്ള ഏതെങ്കിലും, ഏത്തക്കായ്, മുരിങ്ങക്കായ്, പടവലങ്ങ, അച്ചിങ്ങ എന്നിവയാണ് ഏതാണ്ട് സാർവത്രികമായ ചേരുവകൾ. വഴുതനങ്ങ, ക്യാരറ്റ്, പാവയ്ക്ക, കൂർക്ക ഇങ്ങനെയുള്ളവയും ദേശവ്യത്യാസങ്ങൾക്കനുസരിച്ച് ചേർത്ത് പോരുന്നു. പുളിക്ക് വേണ്ടി വാളമ്പുളി, മാങ്ങ, തൈര്, തക്കാളി എന്നിവയിലേതെങ്കിലും ചേർത്ത് കാണാറുണ്ട്. അവിയൽ എത്ര വിധമെന്ന് പറയാനേ പറ്റില്ല. അത്രയധികം വൈവിധ്യത്തിൽ അവിയലുണ്ടാക്കാം. ഒരു വലിയ കൽച്ചട്ടി നിറയെ അവിയലുണ്ടാവും ഞങ്ങളുടെ അടുക്കളയിൽ അവിചാരിതമായി എത്തുന്നവരെ കാത്ത്. ചോറ് തീരെ കുറവാണെങ്കിലും അവിയൽ കൊണ്ടത് പരിഹരിക്കുമായിരുന്നു. കഷണങ്ങൾ ശ്രദ്ധയോടെ അരിയണം. ഇങ്ങനെ വീതി കുറഞ്ഞ നീളമുള്ള കഷണങ്ങളായിട്ട് വരണം. കഷണങ്ങൾ അരിയുന്നവരുടെ ശ്രദ്ധയും ക്ഷമയും അവിയലിൻ്റെ സ്വാദിനെ സ്വാധീനിക്കും. ഈ അവിയലിനുള്ള കഷണങ്ങളൊക്കെ പറമ്പിൽ നിന്ന് തേടിപ്പിടിച്ച് കൊണ്ടുകൊടുക്കുന്നത് ഞങ്ങൾ കുട്ടികളായിരുന്നു. കാലത്തിനനുസരിച്ച് കിട്ടുന്ന കഷണങ്ങൾക്കനുസരിച്ച് എത്ര തരം അവിയൽ. കഷണങ്ങളുടെ വൈവിധ്യം അനുസരിച്ച് രുചിയിലും പേരിലും മണത്തിലും ഒക്കെയും മാറ്റമായിരിക്കും. എല്ലാം ഒന്നിനൊന്ന് വെച്ചമായിരിക്കും. ഈ ഉണ്ടാക്കുന്നത് സദ്യ അവിയലായതുകൊണ്ട് ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചാണ് തുടക്കം. ഞങ്ങൾ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒന്നിച്ച് വെളിച്ചെണ്ണയിലേക്കിടും. മഞ്ഞളും ലേശം മുളക് പൊടിയും കൂടി ചേർത്ത് കഷണങ്ങൾ അതിലേക്കിടും. ചേനയ്ക്ക് വേവ് കൂടുതലുള്ള സമയമാണിത്. അതുകൊണ്ട് അതും അകത്തേക്ക് മഞ്ഞളും മുളകും ഒക്കെ പിടിക്കേണ്ടത് കൊണ്ട് മുരിങ്ങക്കായും ആദ്യം ഇടും. ഉപ്പ് ചേർത്ത് ഇളക്കി കൂട്ടി വാഴയില വെച്ച് മൂടി അടപ്പിട്ട് മൂടി വെച്ചു. ഇനി തീ വിരിച്ചിടാം. ഉരുളിയുടെ ചൂടുകൊണ്ടുള്ള ആവിയിൽ കഷണങ്ങൾ ഭംഗിയായി വെന്തു വരുന്നതാണ് സദ്യ അവിയലിൻ്റെ പ്രത്യേകത. ഇടയ്ക്ക് തുറന്ന് മാങ്ങ ചേർത്ത് അടച്ചു വയ്ക്കണം. തേങ്ങ വല്ലാതെ അരയാതെ ഈ പരുവത്തിന് ചതച്ചെടുക്കണം. ജീരകം അരച്ച് അതിൽ ഉള്ളിയും കറിവേപ്പിലയും കൂടി ചതച്ചെടുക്കണം. അരച്ച തേങ്ങ കഷണത്തിൽ ചേർത്ത് ഇളക്കണം. ഉള്ളിയും ജീരകവും കറിവേപ്പിലയും ചതച്ചു വച്ചിരിക്കുന്നത് കഷണത്തിൻ്റെ നടുവിൽ വെച്ച്
വെളിച്ചെണ്ണയും ഒഴിച്ച് കഷ്ണങ്ങൾ കൊണ്ട് മൂടി ഇറക്കി വയ്ക്കണം. കുറച്ചു നേരം കഴിഞ്ഞ് ഇളക്ക് ചേർക്കുന്നതോടെ അവിയൽ തയ്യാർ. വിളമ്പുമ്പോൾ അവിയലിൻ്റെ സ്ഥാനം ഇലയുടെ വലത്തെ അറ്റത്ത് വലതുകൈ എളുപ്പം ഓടി ചെല്ലുന്നിടത്ത് തന്നെ ആക്കിയിരിക്കുന്നത് കൂടുതൽ കഴിക്കണമെന്നുള്ളത് കൊണ്ടാണ്. സദ്യ വിളമ്പുമ്പോൾ ഇലയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ വിളമ്പുക.